പിന്നെ കുറച്ചൊരു ബിൽഡ് ക്വാളിറ്റിയിൽ കുറച്ച് പിന്നെ മാനുഫാക്ചർ കുറച്ച് നിങ്ങൾക്കിടാ ഗ്യാപ്പ് നോക്ക് കൈ വരിടാ എക്സോസ്റ്റിൻ്റെ കൂടി ക്ലീനിങ് ഒക്കെ കുറച്ച് എളുപ്പം പക്ഷെ നോക്ക് ഇരിക്കുന്ന സെറ്റപ്പ് നോക്ക് നമ്മളിന്ന് ചാക്കൻ പ്ലാന്റിൽ വന്നപ്പോൾ 390 മാത്രമല്ല കേട്ടോ കണ്ടത് ഇതേ നോക്ക് ഏത് വണ്ടിയായിരുന്നു പുതിയ 2024 ഡ്യൂക്ക് 250 കൂടിയുണ്ട് ഇതിലുപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 249 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് 31 horsepower 25 Nm ടോക്ക് ആണ് ഈ എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത് പ്രീവിയസ് വർഷം വെച്ച് നോക്കുമ്പോഴേക്ക് 1 Nm ടോക്കും 1 horsepower കൂടുതലാണ് ഈ എഞ്ചിൻ പ്രൊഡക്ഷൻ ചെയ്യുന്നത് പുതിയ ഫ്രെയിമാണ് പുതിയ സബ് ഫ്രെയിമാണ് എല്ലാം കൂടുതലേക്ക് ഡ്യൂക്ക് സെൻ്റെ എല്ലാ സാധനവും ഇതിലോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് 50 liters ഫ്യൂൾ ടാങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതേപോലെ പുതിയ ലൈറ്റർ വെയ്റ്റ് വീൽസാണ് കൊടുത്തത് 320 mm ഡിസ്ക്രോട്ടർ 240 mm ഡിസ്ക്രോട്ടർ ഇൻ ദ ബാക്കാണ് പ്രൊവൈഡ് ചെയ്തത് എക്സലൻറ്റ് ബ്രേക്കിംഗ് ആണ് പുതിയ മാസത്തിൻ്റെ പുതിയ കാലിപ്പേഴ്സ് ത്രൂ ഔട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇരുന്ന് ഇതിൻ്റെ എർഗണോമിക്സ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതേ ഇരിക്കുമ്പോൾ നോക്കി എന്ത് കംഫർട്ടബിൾ ഇരിക്കുന്ന കുറച്ച് സ്പോട്ടി ആയിട്ട് ഇതിൻ്റെ റിയർ സൈഡ് ഫുട്ബാക്ക് കുറച്ച് ബാക്കിലോട്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ എന്നാലും നോക്ക് ദ പൊസിഷൻ നോക്ക് റെഡി ടു അറ്റാക്ക് പൊസിഷനിലാണ് 250 വെച്ചിരിക്കുന്നത് മാത്രമല്ല ഞാൻ എന്ത് ഈസി ആയിട്ടാണ് ഇരിക്കുന്നത് നോക്കി 800 mm ഓഫ് സീറ്റ് ആയിട്ടേ ഉള്ളൂ എനിക്ക് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്ന മോട്ടോർ സൈക്കിൾ കൂടിയേ മാത്രമല്ല പഴയ 250 സ്പേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് സ്പീഡ് ബംസിലൊക്കെ വന്ന് അടി ഒരയുന്നത് അതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും കൂട്ടിയിട്ടുണ്ട് ഇതേ ഒരു വണ്ടി പറഞ്ഞു വേണ്ട സെറ്റപ്പ് നോക്കട്ടെ 171 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആക്കിയുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടാൻ പറ്റുന്നത് അതിനുള്ള മെയിൻ ചേഞ്ച് ആണ് ഈ ഫ്രെയിം മാറ്റിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഓഫ്സെറ്റ് ഷോക്ക് വെച്ചിട്ടുണ്ട് സ്വിങ്ങാമും മാറ്റിയിട്ടുണ്ട് മോട്ടോ ജി പി സ്റ്റൈൽ സ്വിങ്ങാമാണ് ഇതിൻ്റെ ചെയിനൊക്കെ പോകണട്ടോ സ്വിങ്ങാമിൻ്റെ ഉള്ളിൽ കൂടിയാണ് ചെയിനൊക്കെ പോകുന്നത് കേട്ടോ അതേപോലെ ഇങ്ങനത്തെ തരം ഷോക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ബിഗർ ലോങ് ട്രാവൽ സസ്പെൻഷൻ ഉപയോഗിക്കാൻ പറ്റും അതേപോലെ സീറ്റ് ഹൈറ്റ് കുറയ്ക്കാൻ പറ്റും പിന്നെ ഒരു ബിഗർ എയർ ബോക്സും കൊടുക്കാൻ പറ്റും അതൊക്കെ അനുസരിച്ച് കുറച്ചുകൂടി ബെറ്റർ ഈസി ട്യൂൺ ചെയ്തുകൊണ്ടാണ് കൂടുതൽ പവറും കൂടുതൽ ടോർക്കും ഈ 250 പ്രൊഡക്ഷൻ ചെയ്യുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 390 കാട്ടി ഇഷ്ടപ്പെട്ട കാര്യം ഇതിൻ്റെ ഹെഡ്ലൈറ്റാണ് ഭയങ്കര അഗ്രസീവ് ലുക്കിംഗ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുക LED ഹെഡ്ലൈറ്റാണ് പക്ഷേ നമ്മുടെ പഴയ ജനറേഷൻ ഡ്യൂക്ക് 250 സിമിലർ ആയിട്ടുള്ള കൗൾസാണ് സൈഡിൽ കൊടുത്തിരിക്കുക ഇത് നോക്ക് ഇത് അടിപൊളി ആയിട്ടുള്ളൊരു ഹെഡ്ലൈറ്റാണ് ഇപ്പോൾ 250 കുറച്ചും കൂടി മിനിമിസ്റ്റേക്ക് കുറച്ചും കൂടി അഗ്രസീവ് അറ്റ് ദ സെയിം ടൈമേ പിന്നെ ഇതിൻ്റെ ടാങ്ക് ഷ്രൗസ് 390 അത്ര നീട്ടില്ല പക്ഷേ ഡ്യൂക്ക് 390 ടാങ്ക് ഹൗൾസും ആ ടാങ്ക് എടുത്ത് ഇതിലും ഫിറ്റ് ചെയ്യാൻ പറ്റുക കുറച്ച് ലോങ്ങർ വേണമെങ്കിൽ ഇതെടുത്ത് മോഡിംഗ് പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ് ലൈറ്റർ വെയ്റ്റും കൂടി ആയതുകൊണ്ട് കൊള്ളാം കമ്പയർഡ് ടു 390 ഇതാണ് കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻറ്റും വരുന്ന സിറ്റിയിൽ ഓടിക്കാൻ വളരെ സ്മൂത്തറും കൂടി ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് കേട്ടോ അടിപൊളി ഇതിൽ MRF സ്റ്റീൽ ബ്രേസ് എന്ന ടയറാണ് കൊടുത്തിരിക്കുന്നത് MRF ഫ്ലാഗ്ഷിപ്പ് ഹൈ എൻഡ് ടയേഴ്സാണ് ഇത് പ്രൊവൈഡ് ചെയ്യുക ലൈറ്റ് വെയ്റ്റ് വീൽസും ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അൺസ്പ്രങ് വെയ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി 320 mm ഡിസ്ക്രോട്ടർ എല്ലാ സാധനവും കൊടുത്തിട്ടുണ്ട് 390 ഇത് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ബേസ് റിക്വയർമെൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ വണ്ടിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് എന്തൊക്കെ 390 എല്ലാ ഗുഡ് പോയിൻറ്റ്സ് ഓഫ് 390 എല്ലാ സാധനവും ട്രിക്കിൾ ഡൗൺ ചെയ്ത് ഇതിലോട്ട് വന്നിട്ടുണ്ട് പുതിയ LCD ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത് അഡ്ജസ്റ്റബിൾ ലെവേഴ്സ് ഒന്നുമില്ല കുറച്ചും കൂടി പ്രീമിയം ടാക്ടൈൽ ഫീഡ്ബാക്ക് ഉള്ള സ്വിച്ച് ലെവേഴ്സ് സ്വിച്ച് ഗിയേഴ്സ് ഒക്കെയാണ് ഇതിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചൊക്കെ പുതിയൊരു റേഡിയേറ്റർ കർവ്ഡ് റേഡിയേറ്റർ വിത്ത് 2 ഫാൻസാണ് കൊടുത്തത് ബെറ്റർ കോളി പണ്ട് ഡ്യൂക്ക് 250 വലിയ ഹീറ്റിംഗ് ഒന്നുമില്ല ഇപ്പോൾ ഹീറ്റിംഗ് അറിയേയില്ല അത്ര ബെറ്റർ സിറ്റി ടൂറിംഗ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇത് കുറച്ചുകൂടി മാസ് പ്രൊഡക്ഷൻ കുറച്ചുകൂടി മാസ് നമ്പർ ഓഫ് മോഡൽ സെയിൽ ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ കാരണം അത്ര അടിപൊളി ലുക്സിലാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എക്സോസ്റ്റൊക്കെ റൂട്ട് ചെയ്തൊക്കെ രീതി കണ്ടില്ലേ ഇതിനൊരു അണ്ടർ ബെല്ലി എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുക ഫൈനലി ഡ്യൂക്ക് 250 ഒരു അണ്ടർ ബെല്ലി എക്സോസ്റ്റ് എടുത്ത് ഇൻസെയിൻ ആണ് ലുക്ക് സോ ഗുഡ് സോ ബ്യൂട്ടിഫുൾ ആയിട്ട് ടെയിലൊക്കെ കണ്ട പ്രോപ്പർലി സ്കൾപ്റ്റഡ് ആയിട്ടുള്ള ടെയിൽ സെക്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ്സ് നോക്കുക എല്ലാ അറ്റൻഷൻ ടു ഡീറ്റെയിൽ ആയിട്ടുള്ള സീറ്റ്സൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ കൗളിൻ്റെ ഇവിടെ കുറച്ച് ടെക്സ്ചറൊക്കെ ആഡ് ചെയ്ത് അറ്റൻഷൻ ടു ഡീറ്റെയിൽ പിന്നെ ഡോമിനാറിൻ്റെ മിറേഴ്സ് ആണ്ടോ കൊടുത്തിരിക്കുന്നത് അതുമാത്രമേ എനിക്കൊരു ഇതായി തോന്നിയുള്ളൂ ഒരു ഇൻ്റർനാഷണൽ മോഡലിന് കൊടുത്ത അതേപോലത്തെ ഒരു മിറേഴ്സ് ഇതിലും കൊടുക്കുക വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല വൈബ്രേഷൻ ഒന്നും ഫേസും ചെയ്യുന്നില്ല ഇത് മാത്രമല്ല പുതിയ ഡ്യൂക്ക് 390 കാണുന്ന അതേ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ആണ് ഈ ഡ്യൂക്ക് 250 പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ക്ലച്ച് പിടിക്കാണ്ട് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാൻ പറ്റുന്ന പിന്നെ ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസ് വരുന്നത് 239,000 ആണ് കേട്ടോ അടിപൊളി പ്രൈസിങ്ങിലാണ് KTM ഈ 250 കൊണ്ടുവന്നിരിക്കുന്ന വാല്യൂ ഫോർ മണിയാണ് പഴയ ഡ്യൂക്ക് 250 കാട്ടിയും ജസ്റ്റ് 780 rupees മോർ എക്സ്പെൻസീവ് ആണ് പുതിയ ജനറേഷൻ ഡ്യൂക്ക് 250 വരുന്നത് കേട്ടോ പക്ഷേ ഇത് RTR 310 കൂടി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് രണ്ട് മോട്ടോർ സൈക്കിൾ നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് വിച്ച് ഇസ് എവർ ബെറ്റർ ഫോർ യു ആ മോട്ടോർ സൈക്കിൾ നിങ്ങൾ എടുക്കുക പിന്നെ ഇത് ഈ നമ്പർ പ്ലേറ്റ് ഹോൾഡർ നോക്ക് കുറച്ചും കൂടി അഗ്രസീവ് ആക്കാൻ വേണ്ടി ഷാർക്ക് ഫിൻസ് പോലത്തെ ഏരിയ ഒക്കെ ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് റിമൂവബിൾ കൂടിയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഓടിക്കുക പക്ഷേ നിങ്ങൾ ഹൈ സ്പീഡ് ഓടിക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി അസിസ്റ്റ് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ നമുക്ക് അത്ര വലിയ സെറ്റപ്പ് ഒന്നുമില്ലെന്ന് തോന്നുന്നു ഇത് ട്രാക്ക് റേസിംഗ് മോട്ടോർ സൈക്കിളൊന്നുമല്ല പക്ഷേ എന്നാലും യു ബി ഏബിൾ ടു ഹാവ് ലോട്ട് ഓഫ് ഫൺ വിത്ത് അടിപൊളി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ അപ്സൈഡ് ആൻഡ് ഫോക്സ് ആണ്
ഒന്നും പറയണ്ട, കെ ടി എം ഡ്യൂക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും ഈ മോട്ടോർ സൈക്കിളിലോട്ട് വന്നു തുടങ്ങി. ഇറ്റ് ലുക്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ് ഹാൻഡിൽസ് വെൽ, ലൈറ്റ് വെയ്റ്റും കൂടിയ ഒരു ബിഗ്ഗർ ടാങ്ക്, 15 ലിറ്ററിൻ്റെ ഫ്യൂൽ ടാങ്ക് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇത് ടൂറിംഗ് ഉപയോഗിക്കാം, സിറ്റിക്ക് ഉപയോഗിക്കാം, എവറിത്തിങ് ചെയ്യാൻ പറ്റുന്ന ഒരു മോട്ടോർ സൈക്കിൾ. വൺ മോട്ടോർ സൈക്കിൾ ടു ഡു എവറിത്തിങ്, അതാണ് കെ ടി എം ഡ്യൂക്ക് 250 2024. എങ്ങനെയുണ്ട് സാർ?